ഹൈദരാബാദ് ജോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു വൈൻ്റെ റെസിപ്പിയാണ്. ഇതിൻ്റെ ഒറിജിനൽ കളറാണ് ഈ കാണുന്നത്. അധികം ആരും ചെയ്യാത്ത നല്ലൊരു വൈൻ്റെ റെസിപ്പിയാണ് ഈ കാണിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. അധികം ചിലവില്ലാതെ നമുക്ക് നല്ലൊരു വൈൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ വൈൻ ഉണ്ടാക്കുന്നത്, അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ് എന്നുള്ള വിശദമായി കാണിക്കുന്നുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് വൈൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നല്ല പഴുത്ത കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇനിയും വേണ്ടുന്നത് കുറച്ച് പഞ്ചസാര, അതുപോലെ തന്നെ കുറച്ച് ഈസ്റ്റ്, തിളപ്പച്ചാറിയ ഒരു കുപ്പി വെള്ളം, ഒരു നാരങ്ങയുടെ പകുതി. ഇതിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു വരണി ആവശ്യമുണ്ട്. ഞാനിപ്പോൾ ഒരു കുപ്പി വെള്ളത്തിൻ്റെ വൈനാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ല കളറുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ തൊലി നമുക്ക് പൊളിച്ച് മാറ്റിക്കളയാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊലി പൊളിച്ച് മാറ്റി, ഇനി ഇത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റിയെടുക്കാം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇതുപോലെ എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് മുറിച്ചെടുക്കാം. ഇനി ചെയ്യേണ്ടത് കട്ട് ചെയ്ത പീസുകൾ നമുക്ക് ഈ ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം ഭരണിയിലേക്ക് ഇട്ട് കൊടുത്തു. ഇനിയും ചെയ്യേണ്ടത് നമുക്കൊരു അര ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു അര കിലോ പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. കാരണം ഡ്രാഗൺ ഫ്രൂട്ടിന് പ്രത്യേകം മധുരമോ ടേസ്റ്റോ രുചിയോ ഒന്നും ഉള്ളതല്ല. അപ്പോൾ നമ്മൾ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഇനിയും ചെയ്യേണ്ടത് നമ്മളെടുത്ത് വെച്ച നാരങ്ങ, ഒരു അരമുറി നാരങ്ങ നമുക്കിതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. ഇനി ചെയ്യേണ്ടത് തിളപ്പിച്ചാറിച്ച വെള്ളം, നമ്മൾ ഒരു കുപ്പി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. തിളപ്പിച്ച് ആറിയ വെള്ളമാണ്. ഇനി ചെയ്യേണ്ടത് ഒരു കഷ്ണം പട്ട, രണ്ട് മൂന്ന് കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, അതുപോലെ തന്നെ ഗ്രാമ്പൂ, ഏലക്ക, കറുവാപ്പട്ട ഇതിട്ട് കൊടുക്കാം. ഗ്രാമ്പൂവും കറുവാപ്പട്ടയും ഏലക്കയും നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം തന്നെ ഇതിനൊരു ചെറിയൊരു കളർ വന്നിട്ടുണ്ട്. ഉണങ്ങിയ തവി കൊണ്ട് വേണം ഇളക്കി കൊടുക്കാൻ, ഒട്ടും വെള്ളം കാണരുത്. ഇനിയും ചെയ്യേണ്ടത് ഇതിൻ്റെ അടപ്പ് അടച്ചു കൊടുത്ത് ഇതിൻ്റെ മുകളിൽ ഒരു തുണിയിട്ട് ഒന്ന് കെട്ടി കൊടുക്കണം. ഇതുപോലെ ഒരു തുണി ഇട്ട് കൊടുത്ത് ഒന്ന് കെട്ടി കൊടുക്കാം. അതിനുശേഷം ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും തുറന്ന് നല്ലതുപോലെ ഇളക്കിയിട്ട് കൊടുക്കണം. ആദ്യത്തെ ഒരു അഞ്ചാറ് ദിവസം ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ മൂന്ന് ദിവസം കൂടുമ്പോൾ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞു, നമുക്കൊന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ തന്നെ നല്ല ഡാർക്ക് ആയിട്ടുള്ളൊരു പിങ്ക് കളർ വന്നിട്ടുണ്ട്. നല്ല കളറാണ്. ഇനിയും വീണ്ടും നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് 14 ദിവസമോ 21 ദിവസം കഴിയുമ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ്.
ഞാനിവിടെ 21 ദിവസം കഴിഞ്ഞിട്ടാണ് എടുക്കുന്നത്. നമുക്ക് വീണ്ടും ഒന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതൊരു 6 ദിവസം കഴിഞ്ഞതാണ്. 6 ദിവസം കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു വൈൻ്റെ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട്. നല്ല കളറാണ്. നല്ല സൂപ്പർ കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 21 ദിവസം കഴിഞ്ഞ ശേഷം നമുക്ക് ഇത് തുറന്നെടുക്കാം. അപ്പോൾ 21 ദിവസം കഴിഞ്ഞ് നമ്മളിത് അരിച്ചെടുത്തു. അരിക്കുന്ന വീഡിയോ മിസ്സായി പോയതാണ്. നമ്മളിത് അരിച്ചെടുത്തതാണ് 21 ദിവസം കഴിഞ്ഞിട്ട്. നല്ല കളറാണ്, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു ചില്ലുകുപ്പിയിലേക്ക് മാറ്റി ഒഴിച്ചു വെക്കാം. നാച്ചുറലായിട്ടുള്ള കളറാണ് ഈ കാണുന്നത്. നമ്മൾ കളറൊന്നും ചേർത്തിട്ടില്ല. നല്ല കളറുമാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വീര്യമുള്ള ഒരു വൈനാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്കധികം പൈസ ചിലവില്ലാതെ നല്ലൊരു വൈൻ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ചില്ലുകുപ്പിയിൽ തന്നെ നമ്മൾ ഒഴിച്ചു വെക്കാൻ ശ്രമിക്കണം. എന്നാൽ മാത്രമേ വൈനത് കേടുകൂടാതിരിക്കുകയുള്ളൂ. ഇതാണ് ഇതിൻ്റെ കളറ്. നല്ല ക്ലിയറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു അരിപ്പയിലേക്ക് ഒരു തുണി വെച്ച് കൊടുത്തതിന് ശേഷം ആ തുണിയിലേക്ക് നമ്മൾ വൈൻ ഒഴിച്ചു കൊടുത്ത് അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒട്ടും പൊടി ഉണ്ടാവത്തില്ല, നമുക്ക് നല്ല വൃത്തിക്ക് കിട്ടും. അങ്ങനെ അരിച്ചെടുത്തതാണ് ഈ വൈൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്.